ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. അതായത് വാട്സപ്പിൽ പുതുതായിട്ട് വന്നേക്കുന്ന ഒരു ഫീച്ചറാണ് കമ്മ്യൂണിറ്റി. എന്താണ് കമ്മ്യൂണിറ്റി? ഈ കമ്മ്യൂണിറ്റി കൊണ്ടിട്ട് എന്താണ് നമുക്ക് എന്താണ് ഉപകാരം? അതുകൊണ്ടിട്ട് നമുക്ക് ഉപകാരം വല്ലതും ഉണ്ടോ? അതൊക്കെയാണ് ഇന്നത്തെ നമ്മളൊരു തിരിഞ്ഞുവോട്ടം. അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഏകീകരണമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ടാവും വാട്സപ്പിൽ, അല്ലേ? അപ്പോൾ ആ ഗ്രൂപ്പുകളിലേക്കൊക്കെ നമുക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ, ഒരു മെസ്സേജ് എടുത്തിട്ട് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ പോകണം. അതും 5 ഗ്രൂപ്പിൽ കൂടുതൽ നമുക്ക് മെസ്സേജ് വിടാനും പറ്റൂല. അപ്പം നമ്മൾ എന്താ ചെയ്യുക? 5 വിട്ട് പിന്നെ അടുത്ത 5 വിട്ട് അങ്ങനെ വിട്ട് പോകണം. അപ്പം ഇതെല്ലാം കൂടി നമുക്ക് ഒറ്റൊരടിക്ക് ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ഒരു മെസ്സേജ് നമുക്ക് എല്ലാ ഗ്രൂപ്പിലേക്കും വിടാവുന്ന ഒരു ചെറിയൊരു ഓപ്ഷനാണ്, ഒരു ചെറിയൊരു ഫീച്ചറാണ് കമ്മ്യൂണിറ്റി. അതായത് വാട്സപ്പിൽ വന്നേക്കുന്ന പുതിയ ഫീച്ചറായ കമ്മ്യൂണിറ്റി. ഒറ്റ ക്ലിക്ക് കൊണ്ടിട്ട് എല്ലാ ഗ്രൂപ്പിലേക്കും നമ്മളെ മെസ്സേജുകൾ പോകും. ചുരുക്കി പറഞ്ഞാൽ അതാണ്. പക്ഷേ വേറൊരു ചെറിയൊരു ഫോൾട്ട് പറയാനുള്ളത്, നമ്മൾ അഡ്മിനായിട്ടുള്ള ഗ്രൂപ്പിലേക്ക് മാത്രമേ മെസ്സേജുകൾ പോകുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഉപകാരം ഉണ്ടാകുന്ന വെച്ചാൽ ഉപകാരമുണ്ട്, ഉപകാരം ഇല്ലയെന്ന് വെച്ചാൽ ഉപകാരമില്ല. ആർക്കാണ് ഉപകാരം? അതായത് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുകളിലും അഡ്മിൻ അയക്കണവരാരാണോ അവർക്ക് ഉപകാരം. ഇപ്പം എന്നെ പോലെയുള്ളവർക്ക്, ഞാനാകെ എന്തോ 2-3 ഗ്രൂപ്പിൽ മാത്രം അഡ്മിനായിട്ടുള്ളൂ. ഈ 3 ഗ്രൂപ്പ് എനിക്ക് 10-11 ഗ്രൂപ്പുകളുണ്ട്, 11 ഗ്രൂപ്പുകളുള്ളൂ. ചിലവർക്കൊക്കെ 10-30 ഗ്രൂപ്പൊക്കെ ഉള്ളവർക്ക് ഉണ്ട്. എനിക്കാകെ 10-11 ഗ്രൂപ്പുണ്ട്. ഈ 11 ഗ്രൂപ്പിൽ ആകെ കൂടി 3 ഗ്രൂപ്പിലാണ് ഞാൻ അഡ്മിനായേക്കുന്നത്. അപ്പം എനിക്ക് ഈ കമ്മ്യൂണിറ്റി കൊണ്ടിട്ട് 3 ഗ്രൂപ്പിലേക്ക് മാത്രമേ എനിക്ക് ഒറ്റ ക്ലിക്കിൽ മെസ്സേജ് വിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ക്ലിക്കിൽ ഈ 3 ഗ്രൂപ്പിലേക്ക് മെസ്സേജ് പോകും, പക്ഷേ ബാക്കിയുള്ള ഗ്രൂപ്പിലേക്കൊക്കെ മെസ്സേജ് പോകില്ല. അതാണ് കമ്മ്യൂണിറ്റി മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന, ഒറ്റ ക്ലിക്കിൽ എല്ലാ മെസ്സേജും ഗ്രൂപ്പിലേക്ക് പോകുന്നുള്ളത്. പക്ഷേ എല്ലാ ഗ്രൂപ്പിലും അഡ്മിനാവുമെന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ പല സ്ഥലത്തും പല ആളുകളാണ് അഡ്മിനായിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരാൻ നേരത്തെ കമ്മ്യൂണിറ്റി കൊണ്ടിട്ട് നമുക്കൊരു ഉപകാരമില്ല എന്ന് തന്നെ പറയാം. കമ്മ്യൂണിറ്റി മെയിനായിട്ട് സത്യം പറഞ്ഞാൽ നമ്മളെ വാട്സപ്പിൽ ഒരു ഫീച്ചറുണ്ട്, പഴയൊരു ഫീച്ചറാണ്. ആ ഫീച്ചറ് ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയും. ഈ ന്യൂ ബ്രോഡ്കാസ്റ്റിൻ്റെ ചെറിയൊരു പതിപ്പാണെന്ന് തന്നെ പറയാം. നമ്മളെ വാട്സപ്പിൽ എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് സെറ്റിങ്സിൻ്റെ അടുത്ത കെടുക്കണത് ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ഈ ന്യൂ ബ്രോഡ്കാസ്റ്റ് കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നമ്മൾ രാവിലെ നമ്മളെല്ലാവർക്കും ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ ഗുഡ് മോർണിംഗ് വിടും. ചിലപ്പോൾ ഒരു 10-15 പേരുണ്ടാവും ഗുഡ് മോർണിംഗ് പറയാനായിട്ട് നിൽക്കുന്നത്, അതായത് വിടേണ്ട ആവശ്യമുണ്ടാവും. ഗുഡ് നൈറ്റ് പറയേണ്ട ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ ഗുഡ് നൈറ്റും നമ്മൾ വിടാറുണ്ട്, പതിവാണ്. അതും ഒരു 10-15 പേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയൊക്കെ വരാൻ നേരത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി പയ്യെ ഓരോന്ന് ടച്ച് ചെയ്ത് പോകണം. പക്ഷേ നോ ബ്രോഡ്കാസ്റ്റ് വഴി പോകണമെങ്കിൽ നമുക്ക് 256 പേർക്ക്
256 പേർക്ക് നമുക്ക് ഒറ്റ അടിക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് മെസ്സേജ് വിടാം. മനസ്സിലായോ? അതാണ് ന്യൂ ബ്രോഡ്കാസ്റ്റ്. ഈ ന്യൂ ബ്രോഡ്കാസ്റ്റിൻ്റെ ചെറിയൊരു പതിപ്പാണ് ഇപ്പം കൊണ്ടുവന്നേക്കുന്ന ഫീച്ചറായ കമ്മ്യൂണിറ്റി. ന്യൂ ബ്രോഡ്കാസ്റ്റിൻ്റെ പകുതി ഫീച്ചർ പോലും ഇല്ല നമ്മളെ കമ്മ്യൂണിറ്റിയിൽ എന്ന് പറയാം. ഞാനിപ്പോൾ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ന്യൂ ബ്രോഡ്കാസ്റ്റിൻ്റെ ഒന്ന് ഇത് കാണിച്ചു തരാം. ഞാൻ എത്രത്തോളം ന്യൂ ബ്രോഡ്കാസ്റ്റ് ഫെസിലിറ്റീസ് കൂടുതലാണെന്നുള്ളത് പലവർക്കും അറിയാവുന്നതാണ്. എങ്കിലും കുറേ പേർക്കൊന്നും ന്യൂ ബ്രോഡ്കാസ്റ്റിനെ കുറിച്ചിട്ട് അറിയില്ല എന്താണെന്നുള്ളത്. അതായത് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ ഒരു 10-50 പേർക്ക് നമുക്ക് രാവിലെ മെസ്സേജ് വരണം ഗുഡ് മോർണിംഗ്, രാത്രിയും അതേമാതിരി 50 പേർക്ക് വരണം. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോകുമ്പോൾ 5 പേർക്ക് വിടാൻ പറ്റുള്ളൂ ഒരു ഒരു ടൈമിൽ. അങ്ങനെ ഈ 50 പേർക്ക് വിടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പണിയാണ്. കുറച്ച് ഇങ്ങനെ ഓരോന്നോരോന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് 5-5 പേര് വെച്ചിട്ട് വിട്ടു പോകണം. അതിനെല്ലാം കൂടി ഒരു പ്രതിവിധി എന്നുള്ള രീതിയിലാണ് ന്യൂ ബ്രോഡ്കാസ്റ്റ് വന്നേക്കുന്നത്. അതാവുമ്പോൾ ഒറ്റ ക്ലിക്കിൽ ഈ 50 പേർക്ക് നമ്മളെ മെസ്സേജ് ചെയ്യലും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതൊരു നമ്മളൊരു ഗ്രൂപ്പ് ആക്കി എടുക്കണേന്ന് അതായത് ന്യൂ ബ്രോഡ്കാസ്റ്റ്. പക്ഷേ നിങ്ങൾക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മ ഞാൻ വിടുന്ന ഒരു മെസ്സേജ് ഒറ്റയായിട്ടേ വരുള്ളൂ, അത് ഗ്രൂപ്പായിട്ട് കാണിക്കൂല. എൻ്റെ മൊബൈലിൽ ഇപ്പം ന്യൂ ബ്രോഡ്കാസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഗ്രൂപ്പായിട്ട് കാണിക്കും. പക്ഷേ മെസ്സേജ് ചെല്ലുമ്പോൾ നിങ്ങൾക്കിപ്പോൾ മെസ്സേജ് എൻ്റെ മെസ്സേജ് പറഞ്ഞാണെങ്കിൽ ഓരോരുത്തരുടെ ആയിട്ട് കാണിക്കുള്ളൂ. അതായത് ഞാൻ വിട്ട മെസ്സേജ് മാത്രമായിട്ടേ കാണിക്കുള്ളൂ അതിൽ. മറ്റുള്ളവരെ കാണിക്കയില്ല, മറ്റുള്ളവരെ മെസ്സേജ് കാണിക്കയില്ല, ഒന്നും കാണിക്കില്ല. സാധാരണ നിങ്ങളൊരു ഗുഡ് മോർണിംഗ് രാവിലെ ഇങ്ങനെ കണ്ടിരുന്നു അതേമാതിരി തന്നെ കാണുള്ളൂ. ഞാൻ വിട്ടപ്പോൾ എങ്ങനെയായിരുന്നു ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ ഞാൻ വിട്ട ഗുഡ് നൈറ്റ് എങ്ങനെയായിരുന്നു അതേമാതിരി. അല്ലാതെ അതിൽ ഗ്രൂപ്പാ മറ്റുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കാണില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ന്യൂ ബ്രോഡ്കാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേണ്ടി ആദ്യം ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്നും പറഞ്ഞിട്ടുള്ള ഫെസിലിറ്റീസാണ്. അപ്പോൾ ആ ഫെസിലിറ്റീസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യണം. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ആ 3 ഡോട്ടുണ്ട്, ആ 3 ഡോട്ട്സിൽ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ ന്യൂ ഗ്രൂപ്പ് എന്നും പറഞ്ഞിട്ടാണ്, അതിൻ്റെ തൊട്ട് താഴെ തന്നെ ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്നും പറഞ്ഞ് കിടക്കുന്നുണ്ട്. ആ ന്യൂ ബ്രോഡ്കാസ്റ്റിൽ ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവരും പേര് വരും. കോണ്ടാക്ട് ലിസ്റ്റിലുള്ള കംപ്ലീറ്റ് വരുന്ന പേര് വരും. അപ്പോൾ നമുക്ക് ആരനെയൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുക. ഏത് ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ നമുക്ക് ഒരു 50 മെസ്സേജ് വരണമെന്നുണ്ടെങ്കിൽ ആ 50 മെസ്സേജ് വിടേണ്ട ആർക്കൊക്കെയാണെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. എന്നിട്ട് മൊത്തം 256 വരെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യുക. 256 വരെ അത്. അപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഒരു 2-3 പേരെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. 1-2-3 അപ്പോൾ ഒരു 3 പേരെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 256 പേരെ ആഡ് ചെയ്യാൻ പറ്റുമേ. എന്നിട്ട് ഏറ്റവും അടിയിലായിട്ട് ഒരു ടിക്ക് മാർക്കാണ്, ഗ്രീൻ കളറിലെ ടിക്ക് മാർക്കാണ്. ആ ടിക്ക് മാർക്കിൽ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യാൻ നേരത്ത് നമ്മളോട് 3 പാർട്ടിസിപ്പിയൻ്റ് ഇതിൽ ആഡായിട്ടുണ്ടെന്നും പറഞ്ഞ് ഏറ്റവും മുകളിൽ എഴുതി കാണിക്കും. അതിൻ്റെ തൊട്ട് സൈഡിൽ 3 ഡോട്ട് വീണ്ടും കാണാം. ആ 3 ഡോട്ടിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബ്രോഡ്കാസ്റ്റ് നെയിം മാറ്റാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സോറി, ആ ഏറ്റവും മുകളിലത്തെ പ്രൊഫൈലിൻ്റെ ഇതിൽ തന്നെ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ സൈഡിൽ 3 ഡോട്ട് കാണും. സൈഡിൽ 3 ഡോട്ട് കാണുമ്പോൾ ഏറ്റവും അടിയിലായിട്ട് ചേഞ്ച് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് നെയിം എന്നും പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതിൽ നമുക്ക് ബ്രോഡ്കാസ്റ്റിൻ്റെ പേര് നമുക്ക് വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേര് ഏതെങ്കിലും ഒരു പേരിടാം. അപ്പോൾ ഞാൻ ഷാഡോ എന്നും പറഞ്ഞിട്ട് പേര് ടൈപ്പ് ചെയ്തതാണ് ഷാഡോ. അപ്പം അത് ഷാഡോ എന്നും പറഞ്ഞ് എഴുതിയതിന് ശേഷം ഇപ്പം ഞാൻ ഷാഡോ എന്നും പറഞ്ഞിട്ടാണ് എഴുതിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേര് നിങ്ങൾ തന്നെ നോക്കിയിട്ട് അത് ലിസ്റ്റിലാക്കുക, പേര് എഴുതുക, എന്നിട്ട് ഓക്കെ ടച്ച് ചെയ്യുക. ഓക്കെ ബട്ടൺ ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കടിച്ച് വരിക. ബാക്കടിച്ച് വരാൻ നേരത്ത് നമ്മൾ സാധാരണ മെസ്സേജ് അയക്കണ മാതിരി തന്നെ, സാധാരണ സിമ്പിൾ നമ്മൾ മെസ്സേജ് എങ്ങനെയാണോ അയക്കുന്നത് ആ മെസ്സേജ് അയക്കുന്നത് പോലെ തന്നെ നമുക്കിപ്പോൾ ഗുഡ് മോർണിംഗാ ഗുഡ് നൈറ്റാ എന്തെങ്കിലും. ഇപ്പം ഞാനൊരു ഉദാഹരണത്തിന് ഒരു തമ്പ് വിടുന്നതാണ്. ആ തമ്പ് ഞാൻ ആ ഷാഡോ എന്നുള്ള ഗ്രൂപ്പിലേക്ക് ഞാൻ വിടുന്നതാണ്. അപ്പം അതിൽ മൂന്ന് പേരുണ്ട്. ആ മൂന്ന് പേർക്ക് ഈ തമ്പ് കിട്ടും. പക്ഷേ ഈ മൂന്ന് പേര് പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ കണ്ടുമുട്ടും ഇല്ല, ഒരിക്കലും കണ്ടുമുട്ടും ഇല്ല. അപ്പോൾ നമുക്ക് കൂടുതലും ഉപകാരപ്പെടുന്നത്, കമ്മ്യൂണിറ്റിയേക്കാളും കൂടുതലും ഉപകാരപ്പെടുന്നത് ന്യൂ ബ്രോഡ്കാസ്റ്റാണ് ഇല്ലേ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി കൊണ്ടിട്ട് ഉപകാരം കിട്ടണത് ഒരുപാട് ഗ്രൂപ്പുകളിൽ അഡ്മിനായിട്ടുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ഉപകാരം കിട്ടണുള്ളൂ. പക്ഷെ ന്യൂ ബ്രോഡ്കാസ്റ്റ് അങ്ങനെയല്ല. നമ്മൾ കോണ്ടാക്ട് ലിസ്റ്റിൽ എത്ര പേരുണ്ടോ അത്രയും പേര് നമുക്ക് ആഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു 256 പേരോളം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇഷ്ടമുള്ള ആ 256 പേർക്കും നമുക്ക് ഇപ്പോൾ ഗുഡ് മോർണിംഗ് മെസ്സേജാ ഗുഡ് നൈറ്റ് മെസ്സേജാ വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ ഉണ്ടാക്കിയ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഗ്രൂപ്പിൽ മാത്രം നമ്മൾ വിട്ടാൽ മതി. അവർ എല്ലാവർക്കും ആ മെസ്സേജ് ചെല്ലും, 256 പേർക്കും ആ മെസ്സേജ് ചെല്ലും. അപ്പോൾ നമുക്ക് ഏറ്റവും ഉപകാരമുള്ള ഏതാ? ന്യൂ ബ്രോഡ്കാസ്റ്റാണ് ഇല്ലേ. അപ്പോൾ ഇപ്പം എൻ്റെ ചാനൽ കണ്ട എല്ലാവർക്കും, എൻ്റെ വീഡിയോ ചാനൽ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. കൂടാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരുന്നവരെ കാത്തിരിക്കുക.